ഹലോ എവ്രി വൺ ഏഴാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ അവർ എർത്ത് എന്നുള്ള നമ്മുടെ ഭൂമി എന്നുള്ള അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത കഴിഞ്ഞ നാല് ചാപ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ചാപ്റ്റർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ആദ്യത്തെ നാല് ചാപ്റ്റേഴ്സും നമുക്ക് ജിയോഗ്രഫി അല്ല ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വളരെ രസകരമായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് അവർ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഭൂമി ഐ ആം ദി എർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി നമ്മളോട് സംസാരിക്കുന്ന രൂപത്തിലുള്ള ഒരു പാരഗ്രാഫാണോ ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് വായിച്ചു നോക്കാം അതിന്റെ അർത്ഥം ഒക്കെ ഒന്ന് പറഞ്ഞ് നോക്കാം അപ്പൊ ഭൂമി നമ്മളോട് പറയാണ് ബില്ല് ഓഫ് യൂസ് എഗോ അല്ലേ ബില്യൻസ് ഓഫ് യൂസ് യേഴ്സെഗോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഐ വാസ് എ ബേണിംഗ് ഫെയോ ഞാൻ എന്തായിരുന്നു ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഒരു തീഗോളമായിരുന്നു ഞാൻ ഭൂമി നമ്മോട് പറയാണ് കോടിക്കണക്കിന് കോടാനുകോടി വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഒരു തീഗോളമായിരുന്നു ലൈറ്റ് റോൺ ഹൈ വാസ് കൂൾഡ് ഇൻ ദി ഇൻസെസെൻറ്റ് റെയിൻ പിന്നീട് നിരന്തരമായി തുടർച്ചയായ മഴ പെയ്ത് ഞാൻ തണുക്കുകയാണ് ഉണ്ടായത് ഇറ്റ് അഗെയിൻ ടു മില്ലിയൻസ് ഓഫ് യൂഴ്സ് ഫോർ ലിവിങ് ലിവിംഗ് ബീങ്സ് ടു അപ്പിയർ വീണ്ടും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഭൂമിയിൽ എന്തുണ്ടായത് ജീവജാലങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് ആൻഡ് യു നോ ദാറ്റ് ഐ ആം ദി ഓൺലി വൺ ടു ഹാവ് ലൈഫ് എമംഗ് ദി പ്ലാനറ്റ്സ് ഇൻ ദി സോളാർ സിസ്റ്റം നിങ്ങൾക്കറിയുന്ന കാര്യമാണ് സോളാർ സിസ്റ്റത്തിൽ നമ്മുടെ സൗരയൂഥത്തിൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം നമ്മുടെ ഭൂമി മാത്രമാണ് അതിൽ ഞാൻ മാത്രമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഭൂമി നമ്മോട് പറയുകയാണെ ഐ ഹാവ് എവ്രിതിങ് ടു സപ്പോർട്ട് യുവർ ലൈഫ് ഈ പിന്നെ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടതെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ നൽകുന്നുണ്ട് എന്തൊക്കെ എയർ ടു ബ്രീത്ത് ശ്വസിക്കാനുള്ള വായു വാട്ട് ഹെർ ടു ഡ്രിങ്ക് ആൻഡ് ഫോർ ഓൾ അതർ യൂസേഴ്സ് കുടിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള വെള്ളം ആൻഡ് സോയിൽ ഫോർ പ്ലാൻ ഗ്രോത്ത് സസ്യങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള മണ്ണ് ആൻഡ് സോ ഓൺ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നൊക്കെയാണ് ഭൂമി പറയുന്നത് ഓക്കെ ഹാവ് യു റീഡ് ദി മൊണോലോഗ് ഓഫ് ദി ഭൂമിയുടെ ഒരു ആത്മഗതം നിങ്ങൾ വായിച്ചല്ലോ നമ്മൾ ചോദിക്കുന്നു നമ്മൾ വായിച്ചു ഇനി എന്താണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത് നോക്കാം

കാര്യം എന്താണ് സ്ഥിതി എന്താണ് ലെറ്റ്സ് എക്സ്പ്ലോർ ദി ഇന്നർ സീക്രട്സ് ഓഫ് ദി നമുക്കത് അറിയില്ല നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സർഫസിലുള്ള ഈ പറയുന്ന റിവേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് മൗണ്ടെയിൻസ് കണ്ടിട്ടുണ്ട് വാലീസ് കണ്ടിട്ടുണ്ട് പ്ലെയിൻസ് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ നമ്മുടെ ഏർത്തിൻ്റെ സർഫസിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതായി നമുക്കറിയാം എന്നാൽ ഭൂമിയുടെ ഉൾഭാഗത്തിൻ്റെ അവസ്ഥ ഇൻറ്റീരിയർ ഓഫ് എർത്ത് എന്താണ് ഭൂമിയുടെ ഉൾഭാഗത്തുള്ളത് എന്ന് നമുക്കറിയില്ല സോ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ലെറ്റ്സ് എക്സ്പ്ലോർ ദി ഇന്നേ സീക്രട്സ് ഓഫ് ദി ഏർസ് ഇൻ ടു ദി ഇൻറ്റീരിയർ ഇൻ ടു ദി ഇൻറ്റീരിയർ ഉള്ളറകളിലേക്ക് ഭൂമിയുടെ ഉൾഭാഗത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് സോ നമുക്ക് നോക്കാം വി ആർ അവെയർ ഓഫ് ദി ടെമ്പറേച്ചർ ഓൺ ദി ഏർത്ത് സർഫസ് നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ സർഫസിലുള്ള നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഭാഗത്തുള്ള അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചറിനെ പറ്റി ചൂടിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് എത്ര ഡിഗ്രി സെൽഷ്യസാണ് ഈ ചൂടുകാലത്ത് വേനൽക്കാലത്തൊക്കെ അത് ഓരോ ദിവസവും ചൂടിങ്ങനെ കൂടി വരുന്നതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ടി വി ചാനലിലൊക്കെ നമ്മൾ കാണുന്നതാണ് അതിനെപ്പറ്റി ഒരു ധാരണ നമുക്കുണ്ട് ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീം ഹീറ്റ് ഇൻസൈഡ് ദി ഏർത്ത് എന്നാൽ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ചൂടിന് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എക്സ്ട്രീം ഹീറ്റ് ഇൻസൈഡ് ഇൻ സൈഡ് ദി ഭൂമിയുടെ ഉൾഭാഗത്ത് വളരെ അതികഠിനമായിട്ടുള്ള ചൂടാണ് ഉള്ളത് ഭൂമിയുടെ ഉൾഭാഗത്ത് ദി ടെമ്പറേച്ചർ അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ഇൻറ്റീരിയർ ഈസ് അബൌട്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എത്രത്തോളം എന്ന് വെച്ചാൽ ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള സെൻട്രോ ഭാഗത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസാണ് വളരെ വളരെ തുച്ഛമായ ഒരു ടെമ്പറേച്ചർ അല്ല ചെറിയൊരു ടെമ്പറേച്ചർ അല്ല ഓക്കെ അയ്യായിരത്തഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ് ഡു യു നോ ദാറ്റ് വാട്ടർ ബോയിൽസ് അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് വാട്ടർ ബോയിൽസ് അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് വെള്ളം തിളയ്ക്കാൻ ആവശ്യമായ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെറും നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ടെമ്പറേച്ചർ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ക്യാൻ യു ഇമാജിൻ ദി ഹീറ്റ് ഓഫ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രീ സെൽഷ്യസ് നമുക്കത് സങ്കല്പിക്കാൻ കഴിയും എത്രത്തോളം വലിയൊരു ചൂടായിരിക്കും അയ്യായിരത്തഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് പറയുമ്പോൾ നമുക്കത് സങ്കല്പിക്കാൻ കഴിയില്ല അത്രത്തോളം വലിയൊരു ഹിറ്റാണ് ഹാവ് യു ഹേർഡ് ഓഫ് മൈൻസ് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ മൈൻസിനെ പറ്റി കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ ഘനി ഒരു പക്ഷെ നിങ്ങൾ സിനിമകളിലായിട്ടോ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള വീഡിയോസ് ആയിട്ടൊക്കെ നിങ്ങൾ ഘനി ഖനികളെ പറ്റി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ സ്ക്രീനിൽ രണ്ട് രണ്ട് മൂന്ന് ചിത്രങ്ങൾ കാണിക്കാം നിങ്ങളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഇങ്ങനെയുള്ള ചില ഖനികളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള ഒരുപാട് ഖനികളുണ്ട് പല റിസോഴ്സുകളായിരിക്കാം നമ്മൾ ആ ഖനികളിൽ നിന്നും മൈൻ ചെയ്തെടുക്കുന്നത് അത് ഓരോ രാജ്യം ചിലപ്പോൾ ഡയമണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ ഗോൾഡ് ആയിരിക്കാം ചിലപ്പോൾ കോൾ കൽക്കരിയാവാം പെട്രോളിയമാവാം അങ്ങനെ എന്തോ ആവാം പല രൂപത്തിലുള്ള പല പല റിസോഴ്സുകളിൽ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന ഖനികൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് അപ്പം അങ്ങനെയുള്ള ചില ഘനികളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെയുള്ള വാഹനങ്ങളുടെയൊക്കെ വലിപ്പം നിങ്ങൾക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റുമോ അതേ ചെറിയ രൂപത്തിലാണ് കാണുക അപ്പോൾ അത്രത്തോളം വലിയ ആഴത്തിലുള്ള വലിയ ഭീമമായിട്ടുള്ള ഖനികളാണ് ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതൊക്കെ പല സ്ഥലത്തില് പല രാജ്യങ്ങളിലുള്ള ഖനികളാണ് പല രൂപത്തിലുള്ള അല്ലേ ഒരുപാട് ഒക്കെ അതിൻ്റെ സമീപത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ചിത്രങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി അതൊരു വലുപ്പം വിസ്തൃതി നമുക്ക് മനസ്സിലാവില്ല ഇതൊരു ഗോൾഡ് മൈനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഒരു മൈനാണ് അതൊക്കെ ഭൂമിയുടെ എത്രയോ താഴ്ചയിലുള്ള സംവിധാനങ്ങളാണ് അപ്പോൾ ഈ രൂപത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് പല മൈൻസും കാണാൻ സാധിക്കും ഓക്കെ സോ ഡു യു നോ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡീപ്പ് ദി ഡീപ്പസ്റ്റ് മൈനീസ് അപ്പോൾ ഇങ്ങനെയുള്ള ഖനികളുടെ ആഴം ഏറ്റവും ആഴം കൂടിയ ഖനി എത്ര താഴ്ചയിലാണോ എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ് ഓക്കെ ഏറ്റവും ആഴം കൂടിയ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഖനി എത്ര താഴ്ചയിലാണ് അതിൻ്റെ ആഴം എത്രയാണെന്ന് നിങ്ങൾക്കറിയൂ എന്ന് ചോദിക്കുന്നത് എത്രയാണ് ഇവിടെ പറയുന്നുണ്ട് അബൌട്ട് ട്വൽവ് കിലോമീറ്റേഴ്സ് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഖനിയുടെ താഴ്ച എന്ന് പറയുന്ന പന്ത്രണ്ട് കിലോമീറ്റർ ഹ്യൂമൻസ് ക്യാൻ റീച്ച് ഈവൻ ദാറ്റ് ഫാർ ഓൺലി വിത്ത് ദി ഹെല്പ് ഓഫ് മെഷീൻസ് ആൻഡ് സേഫ്റ്റി ഡിവൈസസ് ആ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം വരെ പോലും മനുഷ്യന് എത്താൻ സാധിക്കുന്നത് ഒരുപാട് മെഷീൻസിൻ്റെ മെഷീനറിയുടെ സേഫ്റ്റി ഡിവൈസസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി മാത്രമാണ് ഓക്കെ അപ്പോൾ അതിന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം വരെ മാത്രമേ ഭൂമിക്കടിയിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത്രമാത്രമേ സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ളൂ ദി ഡിസ്റ്റൻസ് ഫ്രം the surface of the സെൻസ് ദി സെർഫസ് ടു ദി സെൻ്റർ ഓഫ് ദി എർത്ത് ഈസ് അബൌട്ട് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ കിലോമീറ്റർ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നിൽക്കുന്ന നമ്മളൊക്കെ ജീവിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന യാത്ര ചെയ്യുന്ന നമ്മുടെ സർഫസ് ഭൂമിയുടെ ഉപരിതലം ആ സർഫസ് ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തേക്കുള്ള സെൻടർ ഭാഗത്തേക്കുള്ള ദൂരമെന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് ആണ് സോ ഇസ് ഇറ്റ് പോസിബിൾ ഫോർ ദി ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇൻറ്റീരിയർ ഓഫ് എർത്ത് ി അപ്പോൾ അത്രയും നമ്മൾ നമ്മളാകെ അത്രേ പോയിട്ടുള്ളൂ നമ്മുടെ സർഫസ് എന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ എന്നാൽ നമ്മുടെ സർഫസ് ഇന്ന് ഭൂമിയുടെ സെൻട്രൽ ഭാഗത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ കിലോമീറ്റർ ആണ് നമ്മളാകെ പോയത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പോൾ നമുക്ക് പോസിബിൾ ആണോ സോ ഇറ്റ് ഇസ് സോ ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ദി ഹ്യൂമൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇൻറ്റീരിയർ ഓഫ് ഡയറക്ട്ലി അപ്പോൾ നമുക്ക് നേരിട്ട് ഭൂമിയുടെ ഉള്ളറയെപ്പറ്റി കാര്യങ്ങൾ അറിയാൻ സാധ്യമാണോ അത് പോസിബിൾ ആണോ ഒരിക്കലും നേരിട്ട് അറിയാൻ പോസിബിൾ അല്ല ദെൻ ഹൗ ഡിറ്റ് വി ഗെറ്റ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ഇൻറ്റീരിയർ ഓഫ് എർത്ത് അപ്പം അടുത്ത ചോദ്യം അതാണല്ലോ സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റൻ അതാണ് പിന്നെ എങ്ങനെയാണോ നമ്മൾ ഭൂമിയുടെ ഉൾഭാഗത്തെ പറ്റി കാര്യങ്ങൾ അറിയുന്നത് ദി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി ഇൻറ്റീരിയർ ഓഫ് ദീസ് ഫോംഡ് ത്രൂ സയന്റിഫിക് സ്റ്റഡീസ് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് ത്രൂ സയൻറ്റിഫിക് സ്റ്റഡീസ് ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങളിലൂടെയും അതേപോലെ അനുമാനങ്ങളിലൂടെയും ഇൻഫറൻസസിലൂടെയൊക്കെയാണ് നമ്മൾ ഭൂമിയുടെ ഉള്ളറയെ പറ്റി കാര്യങ്ങൾ അറിയുന്നത് സൊ ലെറ്റ് സീ വാട്ട് ദ ആ അപ്പം എന്താണ് എങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ ഉൾഭാഗത്തെ പറ്റി കാര്യങ്ങൾ അറിയുന്നത് നമുക്ക് അത്രയും ദൂരം നേരിട്ട് പോയിട്ട് അറിയാമെന്ന് പറയുന്നത് പോസിബിളായ കാര്യമല്ല അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ക്വസ്റ്റ്യനും ആൻസറും കൃത്യമായിട്ട് കുട്ടികളെല്ലാവരും നോട്ട് ചെയ്യണം അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട് ഇതാ ഹൗ ഡിറ്റ് വി ഗെറ്റ് ദി ഇൻഫർമേഷൻ ഓക്കെ അണ്ടർലൈൻ ചെയ്യാൻ ഞാനൊന്നുകൂടെ ഹൗ ഡിഡ് വി ഗെറ്റ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ഇൻറ്റീരിയർ ഓഫ് ഭൂമിയുടെ ഉള്ളറയെ പറ്റി ഭൂമിയുടെ ഇൻറ്റീരിയർ പാർട്ടിനെ പറ്റി നമുക്ക് എങ്ങനെയാണ് വിവരങ്ങൾ കിട്ടുന്നത് അതിനുള്ള ആൻസർ ആണ് മൂന്ന് പോയിന്റ്സ് താഴെ കാണാം ഒന്നാമത്തെ പോയിന്റ് ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദാറ്റ് റീച്ച് ദി എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ വോൾക്കാനിക് ഇറപ്ഷനിലൂടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തേക്കെത്തുന്ന മെറ്റീരിയൽസ് ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ഒരുപാട് മെറ്റീരിയൽസ് ലാവ ഒക്കെയായിട്ട് പുറത്തേക്ക് എത്തുന്നുണ്ട് വോൾക്കാനിക് ഇറപ്ഷൻ്റെ സമയത്ത് അപ്പോൾ ഈ വോൾക്കാനിക് ഇറപ്ഷനിലൂടെ പുറത്തേക്ക് എത്തുന്ന മെറ്റീരിയൽസിനെ എക്സാമിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെപ്പറ്റി ഉൾഭാഗത്തെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും രണ്ടാമത്തേത് ഫ്രം ദി ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ് നേരത്തെ ചിത്രത്തിൽ സ്ക്രീനിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് മൈൻസ് ഉണ്ട് വളരെ ആഴം കൂടിയ ഖനികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത്തരം ഖനികളിൽ നിന്ന് മൈൻസ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആൻഡ് തേർഡ് വൺ ബൈ അനലൈസിങ് ദി മോഷൻ ഓഫ് വേവ്സ് ജനറേറ്റ് ജ്യൂറിംഗ് എർത്ത് ക്യോക്ക് ഭൂകമ്പം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഭൂമികുലുക്കുണ്ടാവുന്ന സമയത്ത് രൂപപ്പെടുന്ന സീസ്മിക് വേവ്സ് ഉണ്ട് ഈ ഭൂകമ്പ തരംഗങ്ങൾ ഈ ഭൂകമ്പ തരംഗങ്ങളെ സീസ്മിക് വേവ്സിനെ അതിൻ്റെ ചലനങ്ങളെ ഒബ്സേർവ് ചെയ്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ടും ഭൂമിയുടെ പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഭൂമിയുടെ ഇൻറ്റീരിയറിനെ പറ്റി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം ഭൂമിക്ക് ഈ താഴെ കാണുന്നത് പോലെ ദി സ്ട്രക്ചർ ഓഫ് എർത്ത് ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് ഈ രൂപത്തിൽ നാല് ലെയേഴ്സ് ആക്കി നമുക്ക് തിരിക്കാം ഈ പിക്ചർ പി ഫിഗർ ഫൈവ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഭൂമിയുടെ ഒരു ഘടന നിങ്ങൾക്ക് കൃത്യമായി ഇവിടെ കാണാൻ പറ്റും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ വെച്ചുകൊണ്ട് ഭൂമിയുടെ ഉൾഭാഗത്തെ ഇങ്ങനെ നമ്മൾ നാല് ലെയേഴ്സ് ആക്കി തിരിച്ചിട്ടുണ്ട് ആ നാല് ലെയേഴ്സ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഒന്നാമത്തേത് ആണ് ആ ക്രസ്റ്റ് നമ്മൾ മലയാളത്തിൽ ഭൂവൽക്കം എന്ന് പറയുക ഭൂവൽ രണ്ടാമത്തേത് മാൻ്റിലാണ് മൂന്നാം തന്നെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത് ഔട്ടർ കോർ അതേപോലെ ഇന്നർ കോർ ഔട്ടർ കോർ പുറക്കാമ്പ് ഇന്നർ കോർ അകക്കാമ്പ് നമ്മൾ ഈ കോർ എന്ന് മൊത്തത്തിൽ ഒറ്റ പേരിലും പറയാറുണ്ട് ആ കോറിനെ ഡിവൈഡ് ചെയ്ത് ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും പറയുന്നു ഓക്കെ അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നാല് ലെയേഴ്സ് ക്രസ്റ്റ് മാൻഡൽ ഔട്ടർ കോർ ഇന്നർ കോർ എന്നിങ്ങനെ നാല് ലെയേഴ്സ് ആക്കി നമുക്ക് ഭൂമിയെ ഭൂമിയുടെ ഉൾഭാഗത്തെ തരംതിരിക്കാം സോ വാട്ട് ഇൻഫോർമേഷൻ ടു യു ഗെറ്റ് അബൌട്ട് ദി ഇൻറ്റീരിയർ ഓഫ് എർത്ത് ഭൂമിയുടെ ഉൾഭാഗത്തെ പറ്റി നമുക്ക് എന്ത് കാര്യം മനസ്സിലായി നമ്മൾ പറഞ്ഞു നാല് നാല് ലെയേഴ്സ് ആക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ബിലോ ഓക്കെ അപ്പോൾ ദി ഇൻറ്റീരിയർ ഓഫ് എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ് അല്ലേ ഭൂമിയുടെ ഉൾഭാഗത്തെ പല ലെയേഴ്സ് ആക്കി തിരിച്ചിട്ടുണ്ട് ദി ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ ക്രസ്റ്റ് ഏറ്റവും പുറത്തുള്ള ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഏത് ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് താഴെ എഴുതി കൊടുക്കാം നമുക്ക് എന്ത് എന്ത് പോയിന്റ് എഴുതാം ഔട്ടർ മോസ്റ്റ് ലെയർ ക്രസ്റ്റ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ എന്ത് കൊടുക്കാം ഇന്നർ മോസ്റ്റ് അല്ലെ ഇന്നർ മോസ്റ്റ് ഇന്നർ മോസ്റ്റ് ലെയർ ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഏതാ ഇന്നർമോസ്റ്റ് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇന്നർമോസ്റ്റ് ലെയർ ഈസ് കോർ ഓക്കെ എന്ന് കൊടുക്കാം നമുക്ക് സ്ക്രീനിൽ എഴുതുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കൂടി കേട്ട് കുട്ടികൾ അവിടെ എഴുതാൻ ശ്രമിക്കാം ഓക്കെ ഇന്നർ മോസ്റ്റ് ലെയർ ഈസ് കോർ ഏറ്റവും ഉൾഭാഗത്തുള്ള ലെയർ ഏതാണ് കോറാണ് ആ കോർ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഈ ഓരോ ലെയേഴ്സിൻ്റെയും കുറച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷന് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ ചിത്രത്തിൽ കാണുന്നതുപോലെ നമുക്ക് ഭൂമിയുടെ ഉൾഭാഗത്തെ നാല് ആക്കി തിരിക്കാം ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ക്രസ്റ്റാണ് ആ ക്രസ്റ്റിൻ്റെ പ്രത്യേകതകളാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് ശ്രദ്ധിക്കുക എന്താണ് കൃഷ്ണൻ്റെ പ്രത്യേകതകൾ ദി ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദി എർത്ത് ആൻഡ് ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള താരതമ്യേന നേർത്ത പാളിയാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ദി ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ആണ് ഓക്കെ തീരെ കട്ട് ഇല്ലാത്ത ലെയർ എന്നല്ല അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ലെയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മാൻഡിലും ഇന്നർ കോറും ഔട്ടർ കോറും ഒക്കെ ആയിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരറ്റീവ്ലി എന്താണ് തിൻ ലെയർ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ആൻഡ് ദിസ് ലെയർ ഈസ് മെയ്ഡപ്പ് ഓഫ് സോളിഡ് റോക്സ് ഓക്കെ ദിസ് ലെയർ ഈസ് മെയ്ഡപ്പ് ഓഫ് സോളിഡ് റോക്സ് വളരെ സോളിഡായിട്ടുള്ള ഖര രൂപത്തിലുള്ള പാറകളാൽ കല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് ഈ ക്രസ്റ്റ് എന്ന് പറയുന്ന പാളി ആൻഡ് ദി ക്രസ്റ്റ് ഹാസ് ടു പാർട്സ് ഈ ക്രസ്റ്റിനെതുണ്ട് രണ്ട് ഭാഗങ്ങളുണ്ട് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ ജീവിക്കുന്ന ഭൂമിയുടെ ഏറ്റവും സർഫസ് ആയിട്ടുള്ള ഭാഗമാണ് ക്രസ്റ്റ് അപ്പോൾ ഇതിന് രണ്ട് ഭാഗം ഉണ്ട് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ രണ്ട് സംഗതികൾ പ്രധാനമായിട്ടുള്ളത് കര അതേപോലെ കടൽ അല്ലേ സമുദ്രവും അതേപോലെ തന്നെ കരഭാഗവും സമുദ്രഭാഗമാണല്ലോ ഉള്ളത് സോ ക്രസ്റ്റ് ഹാസ് ടു പാർട്സ് നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് അതായത് പിന്നെ കറക്റ്റ് മലയാളം പറയുകയാണെങ്കിൽ വൻകര കോണ്ടിനൽ ക്രസ്റ്റ് വൻകര ഭൂവൽക്കം ഓഷ്യാനിക് ക്രസ്റ്റ് സമുദ്ര ഭൂവൽക്കം എന്ന് പറയും കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദാൻ ദി ഓഷ്യാനിക് ക്രസ്റ്റ് ഓക്കെ കോണ്ടിനെൻറ്റൽ ക്രസ്റ്റ് ഓഷ്യാനിക് ക്രസ്റ്റിനേക്കാളും കുറച്ചും കൂടി എന്തായിരിക്കും തിക്കറായിരിക്കും അഥവാ കുറച്ചും കൂടി അതിന് കനം കൂടുതലായിരിക്കുമെന്ന് മനസ്സിലായി കാരണം നമുക്കറിയാമല്ലോ കോണ്ടിനെൻ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയ ഉയരം കൂടിയ ഭാഗവും കുന്നും മലകളും എല്ലാം ഉള്ളതാണ് സ്വാഭാവികമായിട്ടും കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് കുറച്ചും കൂടി തിക്കറായിരിക്കും ആവറേജ് തിക്നസ് ഈസ് അബൌട്ട് തേർട്ടി കിലോമീറ്റർ ഓക്കെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് ക്രസ്റ്റിൻ്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് തേർട്ടി കിലോമീറ്റേഴ്സ് ആണ് അത് മൗണ്ടനസ് റീജിയനിലാണെങ്കിൽ പർവ്വതങ്ങളൊക്കെയുള്ള ഭാഗമാണെങ്കിൽ കോണ്ടിനെൻറ്റൽ ക്രസ്റ്റ് ഹാസ് എ തിക്നെസ് ഓഫ് എബൗട്ട് സെവൻറ്റി കിലോമീറ്റേഴ്സ് പർവ്വതങ്ങളൊക്കെ നിറഞ്ഞ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തിക്നെസ് സെവൻറ്റി കിലോമീറ്റേഴ്സ് ആകും അതേ സമയത്ത് ഓഷ്യാനിക് ക്രസ്റ്റാണെങ്കിലോ സമുദ്ര ഭാഗമാണെങ്കിലോ ഫൈവ് കിലോമീറ്റേഴ്സ് മാത്രമേ അതിൻ്റെ തിക്നെസ് ഉണ്ടാവുള്ളൂ ആവറേജ് പറയുന്ന സമയത്ത് തേർട്ടി കിലോമീറ്റർ ാണ് എന്തിനുള്ളത് ക്രസ്റ്റിനുള്ളത് അപ്പൊ ഒന്നാമത്തെ ലെയർ ക്രസ്റ്റ് ആണ് ആ ക്രസ്റ്റിന് രണ്ട് പാർട്സ് ഉണ്ട് ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റ് രണ്ട് ഓഷ്യാനിക് ഓഷ്യാനിക്രസ്റ്റ് ആവറേജ് തിക്നസ് എന്ന് പറയുന്നത് തേർട്ടി കിലോമീറ്റേഴ്സ് ആണ് ഇനി നേരെ രണ്ടാമത്തെ ലെയറിലേക്ക് പോവാണ് മാൻഡിൽ എന്താണ് മാൻഡിലിന്റെ പ്രത്യേകത മാൻഡിൽ ഈസ് ദ ലെയർ ബിലോ ദി ക്രസ്റ്റ് ഓക്കെ നേരത്തെ പറഞ്ഞ ക്രസ്റ്റിന് തൊട്ട് താഴെയുള്ള ലെയർ ആണ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി എന്താണ് തിക്ക് നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല തിക്നെസ്സിലുള്ള നേരത്തെ പറഞ്ഞ ക്രസ്റ്റിനെ അപേക്ഷിച്ച് നല്ല തിക്നെസ്സിലുള്ള ലെയർ ആണ് മാൻഡൽ എന്ന് പറയുന്നത് എക്സ്റ്റെൻസ് അപ് ടു എബൌട്ട് ടു തൗസൻഡ് കിലോമീറ്റർ ഓക്കെ അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള പിന്നെ ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞ് അവിടെ അങ്ങോട്ടുള്ള ഇത്രയും ഭാഗം അല്ലേ ഇത്രയും ഭാഗം ഇത്രയും വരുന്ന ഭാഗം എന്താണ് മാൻറ്റലാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ ഓക്കെ ഈ പറയുന്ന ക്രസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ എന്താണ് ഈ പറയുന്ന മാൻ്റലിൻ്റെ ഡെപ്താണ്

ഭൂവൽക്കവും ഇപ്പൊ പറഞ്ഞ മാൻഡിലും ഓക്കെ ക്രസ്റ്റും മാൻഡിലും ശ്രദ്ധിക്കുക ക്രസ്റ്റും മാൻഡിലും അപ്പോ ഈ പറയുന്ന ക്രസ്റ്റും അതേപോലെ മാൻഡിലിന്റെ ടോപ്പ് സൈഡും ക്രസ്റ്റും മാൻഡലിൻ്റെ ടോപ്പ് സൈഡും അല്ലെ ഇത്രയും ഭാഗത്ത് നമ്മൾ പറയുന്ന പേരാണ് ലിഥോസ്ഫിയർ ലിഥോസ്ഫിയർ നമ്മൾ മലയാളത്തിൽ പറയുക ശിലാമണ്ഡലം എന്നാണ് ദി പാർട്ട് ബിലോ ദി ലിഥോസ്ഫിയർ ഈ പറഞ്ഞ ലിഥോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗത്തെ വിച്ച് ഈസ് ഇൻ എ മോൾട്ടൻ സ്റ്റേറ്റ് ഡ്യൂ ടു ദി മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഓർ മാഗ്മ ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ എന്താണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നു അപ്പോൾ ശ്രദ്ധിക്കുക മാൻഡൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചിത്രം ഇവിടെ ഉണ്ട് നമ്മളൊരു ചെറിയൊരു ഭൂമിയുടെ ഭാഗം ഇവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ് നാല് ലെയേഴ്സ് ആക്കി തിരിക്കുന്നു ഏറ്റവും പുറമേയുള്ള ലെയർ നമ്മൾ പറഞ്ഞു ഈ ലെയറിൻ്റെ പേരാണ് ക്രസ്റ്റ് അതേപോലെ താഴെയുള്ള ഈ ലെയർ ആണെന്താ മാൻഡില് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ക്രസ്റ്റിൻ്റെ ക്രസ്റ്റും അതേപോലെ മാൻഡിലിൻ്റെ ടോപ്പ് പോർഷനും രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു ലിഥോസ്ഫെയർ എന്ന് വിളിക്കുന്നു ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം അതായത് ഇത്രയും ഭാഗം ക്രസ്റ്റാണ് അതിൻ്റെ താഴെയുള്ള മാൻഡലിൻ്റെ ടോപ്പ് ഭാഗം ഓക്കെ ഈ ഭാഗം ഇത്രയും ഭാഗം ക്രസ്റ്റും മാൻഡലിൻ്റെ ടോപ്പ് ഭാഗവും അതിനെ നമ്മൾ എന്ന് വിളിക്കുന്നു ലിഥോസ്ഫിയർ എന്ന് വിളിക്കുന്നു ആ ലിഥോസ്ഫിയറിൻ്റെ താഴെയുള്ള മാൻഡലിൻ്റെ ഭാഗം ലിഥോസ്ഫിയറിൻ്റെ താഴെയുള്ള മാൻഡലിൻ്റെ ഭാഗം ഈ ഭാഗത്തെ നമ്മൾ അസ്തനോസ്ഫിയർ എന്നും വിളിക്കുന്നു ഈ അസ്തനോസ്ഫിയർ ആണ് ഈ അസ്തനോസ്ഫിയർ ആണ് എന്തിൻ്റെ സോഴ്സ് ലാവയുടെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന ലാവയുടെ സോഴ്സ് എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ ആണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ നോക്കുകയാണ് എന്താണ് ലിഥോസ്ഫിയർ ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ആസ് ലിഥോസ്ഫിയർ അതേപോലെ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ് ദി പാർട്ട് ദി പാർട്ട് ബിലോ ദി ിഥോസ്ഫിയർ ഓക്കെ ലിതോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് പിന്നെ ദി പോർഷൻ ബിലോ ദി അസ്തനോസ്ഫിയർ ഈസ് എസ് സോളിഡ് സ്റ്റേറ്റ് അസ്തനോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം അസ്തനോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും അസ്തനോസ്ഫിയർ എന്താണ് അത് മാഗ്മയാണ് മാഗ്മ എന്ന് പറയുമ്പം ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നത് ലാവയാണ് ആ ലാവ ഭൂമിയുടെ ഉൾഭാഗത്ത് നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് മാഗ്മ അത് ഒരു മോൾട്ടൻ സ്റ്റേറ്റ് ഒരുകിയ അവസ്ഥയിലാണ് കല്ലൊക്കെ ഉരുകിയ അവസ്ഥയിലാണ് ഉള്ളത് എന്നാൽ ആ അസ്തനോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം സോളിഡ് സ്റ്റേറ്റ് ആണ് ഓക്കെ ഇനി അടുത്തത് പിന്നെ കോർ എന്ന് പറയുന്ന ലെയറാണ് നമ്മൾ പറഞ്ഞു കോർ രണ്ട് ടൈപ്പ് ആണ് രണ്ട് രണ്ട് പിന്നെ ഡിവിഷൻ അതിനുണ്ട് ഔട്ടർ കോറും ഇന്നർ കോറും ഉണ്ട് അപ്പോൾ കോറിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം ദി ലെയർ ബിലോ ദി ഈസ് കോർ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പറയുന്ന മാൻഡലിൻ്റെ താഴെയുള്ള ബിലോ ദി മാൻഡിൽ മാൻഡലിൻ്റെ താഴെയുള്ള ഭാഗമാണ് ഇത് കോർ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഔട്ടർ കോർ എങ്ങനെയുള്ളത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഏറ്റവും പുറമെയുള്ള ലെയറിൻ്റെ പുറമെയുള്ള ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് എന്നാൽ ഇന്നർ കോർ ആണെങ്കിലോ അത് സോളിഡ് സ്റ്റേറ്റിലാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ദ്രാ പിന്നെ ഒരു ദ്രാവകാവസ്ഥയിൽ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഖരാവസ്ഥയിലാണുള്ളത് ദി കോർ ഈസ് മെയിൻലി അപ്പ് ഓഫ് മെറ്റൽസ് ലൈക്ക് നിക്കൽ ആൻഡ് അയൺ ഈ കോറിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള മെറ്റൽസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ കോമ്പോണൻസ് എന്ന് പറയുന്നത് നിക്കലും അതേപോലെ അയണുമാണ് നിക്കൽ നമ്മൾ എൻ ഐ എന്ന് നമ്മൾ എഴുതും അതേപോലെ തന്നെ അയൺ നമ്മൾ എഫ് ഇ എന്നാണല്ലോ നമ്മൾ അതിൻ്റെ പിന്നെ പേര് നമ്മൾ കൊടുക്കുക അതിൻ്റെ പേര് നമ്മൾ പറയാറുള്ളത് ഈ രൂപത്തിലാണ് അല്ലെ നിക്കൽ എന്നും അതേപോലെ അയൺ എന്നുള്ളത് നമ്മൾ എൻ ഐ എഫ് ഇ എന്ന് നമ്മൾ പറയാറുണ്ട് അത് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് ഒരുമിച്ച് എന്ത് പറയാം നിഫേ നിഫേ എന്നറിയപ്പെടാറുണ്ട് ഈ കോറിനെ നമ്മൾ നിഫേ എന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ പറയും ദ ഹെൻസ് ദി കോർ ഈസ് ഓൾസോ നോൺ ആസ് നിഫേ വിളിക്കാനുള്ള കാരണം ദി കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെയിൻലി മെറ്റൽസ് ലൈക്ക് നിക്കൽ ആൻഡ് അയൺ നിക്കലും അയണുമാണ് കൂടുതലുള്ളത് ഈ പറയുന്ന കോറിൽ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു രണ്ടും കൂടെ ചേർത്തുകൊണ്ട് നിഫേ എന്ന് വിളിക്കുന്നുണ്ട് ദി ടെമ്പറേച്ചർ ഇൻ ദി ഇന്നർ കോർ ഇസ് അബൌട്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ഈ ഇന്നർ കോറിൽ ഏറ്റവും ഭൂമിയുടെ ഉൾഭാഗത്ത് ഏറ്റവും ഉൾഭാഗത്ത് വരുന്ന ഇന്നർ കോറിൽ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അയ്യായിരത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം ഈ അയ്യായിരത്തി ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും കോർ ഭാഗത്തുള്ള സെൻടർ ഭാഗത്തുള്ള ടെമ്പറേച്ചർ ആണ് ഈ ടെമ്പറേച്ചർ ആണ് സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള ടെമ്പറേച്ചർ നമ്മൾ മനസ്സിലാക്കുക സൂര്യൻ്റെ ഉപരിതല ടെമ്പറേച്ചർ ഈ പറയുന്ന സർഫസ് ടെമ്പറേച്ചർ ഈ പറയുന്ന ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതേ ടെമ്പറേച്ചർ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും സെൻട്രൽ ഭാഗത്ത് കോർ ഭാഗത്തുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത്രയും വലിയ ഒരു അഗ്നിഗോളത്തിൻ്റെ മുകളിലാണ് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ജീവിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അവിടെ കിടക്കുന്നുണ്ട് സൂര്യൻ്റെ ടെമ്പറേച്ചറെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ ആ ടെമ്പറേച്ചർ തന്നെയാണ് ഏകദേശം നമ്മുടെ ഭൂമിയുടെ ഉൾഭാഗത്തുമുള്ളത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ് ഈ പറയുന്ന പിന്നെ ലയേഴ്സ് മോള് പറഞ്ഞിട്ടുള്ള അതേ സംഗതി തന്നെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് വേറെ ഒന്നും പറയാനില്ല നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് സ്ട്രക്ചർ ഓഫ് ദി എർത്ത് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ പിന്നെ കാണുന്നതുപോലെ ഭൂമിയുടെ ഇൻ്റീരിയർ പാർട്ടിനെ നമ്മൾ ഡിഫറെന്റ് ലെയേഴ്സ് ആക്കി തിരിച്ചു ക്രസ്റ്റ് എന്നും അതേപോലെ എന്നും കോർ എന്നും ആ കോറിനെ നമ്മൾ വീണ്ടും ഔട്ടർ കോർ ഇന്നർ കോർ എന്നിങ്ങനെയൊക്കെ തിരിച്ചു നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള അതേ സംഗതികൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ് ക്രസ്റ്റ് ഔട്ടർ മോസ്റ്റ് ലെയറാണ് അതേപോലെ വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യം അവിടെ എഴുതി കൊടുക്കുക നേരത്തെ ഇവിടെയുള്ള ഈ ബോക്സിൽ ഈ ബോക്സിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് അതൊന്ന് വളരെ ചെറിയ രൂപത്തിൽ പോയിന്റ് ആക്കി നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ പുതുതായിട്ടൊന്നും അവിടെ ചെയ്യാനില്ല മുകളിലുള്ള അപ്പുറത്തെ പേജിലുള്ള അതേ സംഗതികൾ മാത്രം ഇവിടേക്കൊന്ന് ചുരുക്കി എഴുതാൻ മാത്രമേ ഉള്ളൂ അതുപോലെ മാൻറ്റിൽ മാൻ്റിലിൻ്റെ നമ്മൾ പറഞ്ഞു മാൻറ്റലിന് ലിതോസ്ഫിയറും അസ്തനോസ്ഫിയറൊക്കെ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം കോർ നമ്മൾ പറഞ്ഞു നിഫെ എന്ന് പറയാനുള്ള കാരണം നിക്കലും അയണുമാണ് അതേപോലെ തന്നെ കോർ ഔട്ടർ കോറുണ്ട് ഇന്നർ കോറുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൂടി അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ആക്ടിവിറ്റി കൂടിയുണ്ട്

നമ്മളിവിടെ ചെയ്യേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ നല്ല സ്മൈ ചിരിക്കുന്ന ആ ഒരു ഹാപ്പി സ്മൈലി സ്മൈലിയവിടെ നമ്മൾ വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്താലും മതി അതല്ലെങ്കിൽ പിന്നെ റോങ് ആണെങ്കിൽ കറക്റ്റ് അല്ലാത്ത ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻറ്റു മാർക്കും കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു സാഡ് സ്മൈലി സ്മൈലോടെ കൊടുക്കുക അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ദി ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് അർത്ഥം ദി ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് റോക്സ് ക്രസ്റ്റ് എന്ന് പറയുന്നത് അത് ശരിയാണെന്ന് നോക്കാം അത് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായുള്ള നല്ല ഉറപ്പുള്ള സോളിഡ് ആയിട്ടുള്ള ഭാഗമാണെന്ന് പറയുന്നത് ശരിയാണോ അത് ശരിയാണ് സംശയമൊന്നും വേണ്ട അത് ശരിയാണ് അല്ലെ ക്രസ്റ്റ് എന്താണ് ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് തന്നെയാണ് അപ്പം അതിൽ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല അത് ശരിയാണ് രണ്ടാമത്തേത് ലിഥോസ്ഫിയർ ഈസ് മേഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ അപ്പർമാൻഡ് ലിഥോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റും അപ്പർ മാൻഡിലും ചേർന്നതാണ് അതും ശരിയാണ് ഓക്കെ അതും ശരിയാണ് ദി അറ്റ്മോ ദി അസ്തനോസ്ഫിയർ ഇസ് ദ മോൾട്ടൻ പാർട്ട് ഫോംഡ് ബൈ ദി മോൾട്ടൻ റോക്ക് പാർട്ടിക്കിൾസ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് മോൾട്ടൻ പാർട്ടാണ് ഉരുകിയ ഭാഗമാണ് ഫോംഡ് ബൈ മോൾട്ടൻ റോക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാഗ്മ അല്ലേ അതായത് മാഗ്മയാണ് മാഗ്മയുള്ള ഭാഗമാണ് ഉരുകിയ കല്ലുകളെല്ലാം ഉള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നാണ് പറയുന്നത് അതും കറക്റ്റാണ് ദി ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഔട്ടർ കോർ എന്ന് പറയുന്നത് ഏത് രൂപത്തിലുള്ളത് കോറിൻ്റെ പുറമെയുള്ള ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിലാണ് അതും കറക്റ്റാണ് ആണ് ദി കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ദി ഓഷ്യാനിക് ക്രസ്റ്റ് ആർ ദി ടു പാർട്സ് ഓഫ് ദി ക്രസ്റ്റ് ക്രസ്റ്റിന് രണ്ട് ഭാഗമുണ്ട് ഏതൊക്കെയാണ് ക്രസ്റ്റും ഉണ്ട് ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട് അതും ആണ് ആൻഡ് ദി കോർ ഈസ് ഓൾസോ നോൺ ആസ് നിഫെ കോറിന് നമ്മൾ എന്ത് പറയുന്നുണ്ട് നിഫേ എന്ന് പറയുന്നുണ്ട് കാരണം നിക്കലും അയണും കൂടുതലുള്ളതും ഉണ്ടല്ലേ അതും ആണ് അപ്പോൾ ഇവിടെ എല്ലാം ഈ കൊടുത്തിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് കറക്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് അടുത്തത് എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞുകൊണ്ട് അന്തരീക്ഷ ഭൂമിയുടെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ തൽക്കാലം ഈ എർത്തിൻ്റെ ഇൻ്റീരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു എന്തെങ്കിലും ഡൗട്ട്സോ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റായിട്ട് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്